ഹലോ ഡി കെ, നീ എവിടാടാ കോപ്പെ? ഞാൻ വിചാരിച്ചു ഇന്ന് നീ സാരി തുമ്പിൽ പൊതിഞ്ഞ്. ഹലോ, എന്തുപറ്റി? എവിടെ നീ ഇപ്പൊ? എവിടെ? ആ ഓക്കെ ഓക്കെ, ഞാൻ ഞാൻ അങ്ങോട്ട് വരാം. നീ അവിടെ തന്നെ നിന്നാ മതി. വിനായക് ജി, അപ്നാ ഡി കെ കാ വോ ഹമേഷാ കാ ജഗഹ ഹൈ നാ, വോ റൂഫ് ടോപ് വാലാ, ഗാഡി ഉധർ ലേ ചൽ രാ. सत श्री अकाल सर जी. आपके दोस्त अभी तक आए नहीं? नहीं नहीं. तो आप वेट कर रहे हैं उनका? हाँ. थैंक यू. हेलो, हाँ हाँ जी, डीके बोल रहे हो? कनक कीजिए. संदीप सर. हेलो सर, सुखल है सर? अयो इल्ल अड़ते आज्चे तंदिरिक्कु शुवर. अयो सर, मलयाळी एन्नुळ्ळ परिगणन एंगिलुम तरणे सर. स्कूल पूट्टियल्लो, वाइफും കുട്ടികളും ഒക്കെ ഇന്ന് കയറിപ്പോവും. പിന്നെ സാറും സാറിന്റെ വർക്ക് മാത്രമേ ഉള്ളൂ സാർ. അതൊന്നും പ്രശ്നമല്ല സാർ. ഓക്കെ, അപ്പം തുടങ്ങണോ അതോ? ഇതാ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ വർക്ക്ഷോപ്പ് സിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്നോണ്ട് പെട്ടെന്നൊന്നും ഒരിത്തരം കയറി വരത്തില്ല. സാർ അന്ന് പറഞ്ഞത് വേറെ ന്യായമായിരുന്നല്ലോ. സാറിന് നാട്ടിലെ പോലെ ഒറ്റപ്പെട്ടൊരു വീട്ടിൽ താമസിക്കണമെന്നും ഘോരായ ഒരു സ്ഥലത്ത് തനി മലയാളിയായിട്ട് ജീവിക്കണമെന്നും അല്ലേ? അല്ലേ? അത് വിട്, അത് ഇന്നലെ പറഞ്ഞതല്ലേ. അല്ല, താൻ കഴിഞ്ഞ മാസം വാങ്ങിച്ച ലോൺ തിരിച്ചെടുത്ത? ഇല്ല ഇല്ല. അപ്പൊ ഈ പ്രാവശ്യത്തെ ശമ്പളം ഗോപി. ആ ഡേ, ഞാൻ വരുന്നു. നമസ്തേ സാബ്. സാബ് ജി, എന്റെ പൊന്നിച്ച ഇന്നെങ്കിലും തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ വയ്യായിരുന്നോ? ഇച്ചിരിയും കൂടെ താമസിച്ചിരുന്നെങ്കിൽ ആകെ കുഴഞ്ഞേനെ. ഇവിടുന്ന് എയർപോർട്ടിൽ എത്തണമെങ്കിൽ കുറഞ്ഞത് 3 മണിക്കൂർ മുമ്പെങ്കിലും ഇറങ്ങണ്ടേ? പറയുമ്പോ മുംബൈ ഒക്കെയാ. ആ ശാന്തിക്കൊക്കെ എന്ത് എളുപ്പമാണ് എയർപോർട്ടിൽ ചെല്ല, അത്യാവശ്യം വല്ലതും വരുമ്പോഴേ അറിയൂ. റൺവേയിലില്ലേ താമസം? വല്ലോം പറഞ്ഞായിരുന്നോ? വല്ലോം പറഞ്ഞായിരുന്നോന്ന്? എന്തെങ്കിലും പറഞ്ഞ അങ്ങ് വെറുപിറുത്താ മതിയല്ലോ. ഓ കഴിഞ്ഞില്ലേ മോളു, മറക്കാതെ എല്ലാം എടുത്തു വെച്ചില്ലേ? എല്ലാം എടുത്തു വെച്ചു. അല്ല മക്കളെ, നിങ്ങൾ വല്ലതും കഴിച്ചോ? പിന്നെ കഴിക്കാം. എന്ത് പിന്നെ കഴിക്കാന്ന്? സമയം എത്രയെന്ന് കണ്ടോ, എയർപോർട്ടിൽ എത്തണ്ടേ? പോയി കഴിക്കു പെണ്ണേ. മോളു, നീ ഒന്നും കഴിച്ചില്ലേ? ഞാൻ പിന്നെ കഴിക്കാച്ചാ, ഇനിയിപ്പോ സമയമില്ല. എന്താ ചെയ്യാൻ? ഓക്കേ.
അയ്യോ ഇത് ഉണങ്ങിയില്ല. അതവിടെ വെക്ക ചായ, ഞാൻ എടുത്തു വെച്ചോളാം. അത് ഞാനിപ്പോ ശരിയാക്കി തരാം. അവിടെ വെക്കാന് ചായ ശരിയാകുന്നേ. ബാഗ് വെച്ചു കഴിഞ്ഞാ എന്റെ മോള് ദിവസം നാട്ടിൽ ചെന്ന് കഴിഞ്ഞാ ഇതെല്ലാം ഇനി ആര് നോക്കും? എനിക്കതാ വിഷമം. നീ ഇതിലങ്ങനെ കെട്ടിപ്പറക്കി എങ്ങോട്ടാണ് ഈ പോകുന്നത്? നാട്ടു വെച്ച് അങ്ങനെ കൈമോശം വന്നാ തീർന്നില്ലേ? ഇത് എന്നാ വർത്താനം ചോയ പറയുന്നത്? എന്റെ അനിയത്തിയുടെ കല്യാണത്തിനും എനിക്കും കൂടി ഒന്ന് തുളങ്ങി നിൽക്കണ്ടേ? എന്റെ പൊന്നു മോളെ ചോര തീരാക്കിയ ഓരോതരി പൊന്നുണ്ടാക്കിയത്. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി എല്ലാം പോകാൻ. നീ ഞാൻ പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് പോകുമ്പോ ഇതെല്ലാം കൊണ്ടൊന്ന് റിസ്ക്കാ. മോളു പിണ്ണങ്ങല്ലേ, നിനക്ക് കല്യാണത്തിനിടാൻ തങ്കമല്ലേ വേണ്ടത്? അത് ഞാൻ ജോഷിയോട് പറഞ്ഞ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്റെ മുത്തിന് തിളക്കത്തിന് ഒരു കുറവും വരത്തില്ല. അല്ലെങ്കിൽ പൊന്നും കൊടുത്തിന് എന്തിനാ പൊന്ന്? ജോഷിയുടെ സ്വർണ്ണല്ലേ ഒരു ഗ്രാം തങ്കത്തിൽ പോകുന്നത്, എനിക്കെങ്ങും വേണ്ട, കൈ തന്നെ വെച്ചാ മതി. അധികം സോപ്പ് ഇടല്ലേ, വിടുന്ന പിന്നെ ഭയങ്കര സേഫ് ആണെന്ന വിചാരം. സ്വർണ്ണ എവിടെ ഇരുന്നാലും പോകേണ്ടത് പോവും. ജോഷിയുടെ സ്വർണ്ണം സേഫ് അല്ലെന്നോ? എന്നാ അതൊന്നും അറിയണമല്ല. അല്ല അത് വിട്ടാ പറ്റത്തില്ല. സേഫ് അല്ല പോലും. എവിടെ കൊണ്ടുപോവാ? വർലയിലെ മാർവാടിക്ക് ഉണ്ടാക്കി കൊടുത്താ ഇതുപോലൊരെണ്ണം. നമ്മളെപ്പറ്റി നാട്ടുകാർ എന്തെങ്കിലും രണ്ട് നല്ല വാക്ക് പറഞ്ഞ ആരൊന്നും ഒരു വിലയില്ല. നീ ഇതാണ് ഡി കെ സേഫ് അല്ല പോലും, അതൊന്നും അറിയണമല്ലോ. ഇതാണ് ജോസഫ് മാജിക്. ഓ, ഈ മാജിക് ഞാൻ കൊറേ കണ്ടതാ. ആണോ? വന്ന് കേറി പിള്ളേരെ, സമയം പോകുന്നു. എന്നാ പിന്നെ പോയച്ചും വരാം. പെട്ടെന്ന് വരണേ.
ഓ സ്കോച്ച് ആണല്ലോ. ഡി കെ, തന്റെ മുടി പോകുന്ന സ്പീഡിൽ ഈ വയറൊന്ന് കുറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഞാൻ പറയണോ? ഒരുപാട് ലേറ്റ് ആയി, ഇനി ഒന്ന് റിലാക്സ് ചെയ്ത് എവിടെ കൂടാം അല്ലേ? അത് പിന്നെ എനിക്ക് ഷോപ്പ് വരെ ഒന്ന് പോകേണ്ടി വരും, ഒരു ക്ലയന്റ് ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അതാ. ഓ, എന്നാ പിന്നെ ഞാൻ ഇപ്പഴേ അങ്ങ് പോയേക്കാം. നൈറ്റ് ഡ്യൂട്ടി ഓറ്റിയും കഴിഞ്ഞിട്ട് നിങ്ങളല്ലേന്ന് കരുതിട്ടാ. കോയ് പാത്നി. അങ്ങനെ പറയല്ലേ, തിരക്കായതുണ്ടല്ലേ മോളെ. ശരി, ഇല്ലെങ്കിൽ ഞാൻ പോവത്തില്ലായിരുന്നു. സത്യം. ഡികെ, തും ബദൽ ഗയ, ഈയിടായിട്ടൊരു സുഖം പോരാ. ഞാൻ പോന്നു, എന്തായാലും ഫ്രീ ആകുമ്പോ വിളിക്ക്. അങ്ങനെ പെണങ്ങല്ലേ മുത്തേ, ജോലി തിരക്കുണ്ടല്ലേ. അതെ, സമയം കളയണ്ട. വെയിറ്റ്. अरे वाह. എന്റെ ഷർട്ടോ കൊള്ളാം. എത്ര നാളായി ഈ ഓണം കേറമ്പുള്ളിൽ എത്തിപ്പെടണ്ടേ? ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ എന്റെ ബാഗും തൂക്കി ഒരു ബസിന്റെ പുറകെ പീച്ചേ പീച്ചേ വെച്ചു പിടിച്ച ഇപ്പോഴെങ്കിലും ഇവിടെ എത്തിയത്. ഹലോ, ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. കേട്ടേ, അവള് എന്താ? നൈറ്റ് ഡ്യൂട്ടി ആണ്, ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ചുരാലിയ ഇങ്ങർക്ക് ഈ പടിയൊക്കെ താഴെ കൊണ്ട് വെച്ചൂടെ. റിയാ മേനോൻ. ഹലോ. ഹലോ, എവിടെ? ഡികെ, ഞാൻ എത്താറായി, കാറിൽ വന്നിട്ടിരിക്കുന്നു. 5 മിനിറ്റ്. ഇപ്പോ
ഈവനിങ് കാണാമെന്നല്ലേ പറഞ്ഞത്? പറഞ്ഞ പോലെ ഹലോ ഹലോ കട്ടായി മുകളിലോട്ട് കയറിപ്പോയത് എന്തായോ. കഴിഞ്ഞില്ല ഇതുവരെ. ജസ്റ്റ് മോളോ എന്തായി? ഹായ് മോളൊന്ന് വേഗം ആകട്ടെ, എനിക്ക് പുറത്തു പോകണം, മീറ്റിംഗ് ഉണ്ട്. ജസ്റ്റ് മുത്തേ വേഗം നാട്ടെ മുത്തേ. മുത്ത് ജസ്റ്റിനാ എന്താടോ കുളി മറ്റേക പിന്നെ തുറക്ക് മോളെ, എനിക്ക് അർജന്റ് ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, എനിക്ക് പോണം പ്ലീസ്. ഹലോ 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 ഡോക്ടർ. ഹലോ, അതെ അതെ ഞാനാ. എന്റെ ഒരു ഫ്രണ്ട് ബാത്റൂമിൽ വീണു, വീണോ? നെറ്റി പൊട്ടിട്ടുണ്ട്. അതെ അതെ, ചോര വരുന്നുണ്ട്. പൾസോ എന്റെ ഡി കെ കയ്യിലൊന്ന് പിടിച്ച് നോക്കാൻ. ഡോക്ടർ പൾസുണ്ട്, പൾസുണ്ട്. വെള്ളം മുഖത്ത് കടിക്കണോ? ഡോക്ടർ അനക്കമുണ്ട്, അനക്കമുണ്ട്. കണ്ടോ ഇനി എടുത്തോണ്ട് പോണോ? ഓ ശരി. ഇരിക്കും മോളെ. ഇപ്പം വരാൻ കണ്ട സമയം. कौन है? मेम साहब ने आपसे पगार लेने के लिए बोला है, 1500 रुपए दीजिए. कल आओ. हाँ कल. अलग में ना कल आओ ना. वेट करो, वेट करो. जाओ. जाओ अरे जाओ ना. ജഷ്ണ ജഷ്ണ എഴുതേക്ക്, ജഷ്ണ എഴുതേക്ക്. എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണമെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നിന്നോട്. എല്ലാവരും വലിച്ചു വാരി കേട്ടിട്ട്. അതെ, എന്റെ എന്റെ തോളെ പിടിക്കാൻ പറ്റുമോ? ഈ കയ്യെ എന്റെ പിടിക്ക, പിടിക്ക. പൊങ്ങുന്നില്ല, പൊങ്ങുന്നില്ല. ഓഹോ, അപ്പൊ നിനക്ക് മിണ്ടല്ലേ? അങ്ങനെ
നല്ല പണിയില്ലെന്ന് തോന്നുന്നുണ്ടല്ലോ. വാഷിംഗ് ഓർ നിലനിടുപ്പ്? You started already. ഒരു മൂടിന് വേണ്ടി ഒരെണ്ണം. ആ പിന്നെ അതെ, നിക്ക് നിക്ക് നിക്ക്. കഥക് വാ. ഒന്നില്ല. എന്തുറ്റി? ഒന്നുമില്ല, കാലിന്റെ മുട്ടിനൊരു വേദന. എന്നെ പറഞ്ഞ് പറ്റിച്ചല്ലേ. എന്ത്, പോക്കറ്റ് മണി കൂട്ടിത്തരാന്ന് പറഞ്ഞിട്ട്? പോക്കറ്റ് മണി അത് റെഡിയാക്കും. എന്തായാലും ഇന്നൊരു അബ്യൂസ് നടക്കില്ല, അതാ ഞാൻ ഡയറക്റ്റ് വന്നത്. എന്റെ കയ്യിലെല്ലാം സേഫ് ആണ്. സേഫ്? അതിന് ഇവിടെ സേഫ് ഉണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് വരട്ടെ. നിനക്ക് ഈ പണിയുണ്ടല്ലേ, നിന്നെ വിശ്വസിച്ച്. അതെ മോളെന്താ ഈ കുഞ്ഞു പിള്ളേരെ പോലെ. പോക്കറ്റ് മണിയുടെ കാര്യമല്ലേ, അതിനൊക്കെ വഴിയുണ്ടാക്കാം. ആദ്യം മോള് പോയി ഒന്ന് ഉഷാറായി വന്നേ, ഇത്രയും യാത്രയൊക്കെ ചെയ്തു തന്നല്ലേ. ഞാൻ എന്തിനാ ഫ്രഷ് ആവണേ? ഞാൻ ഓൾറെഡി ഫ്രഷ് ആണ്. ഐ ഫീൽ സോ റിഫ്രഷ്ഡ്. പറ്റില്ല, പോയി കുളിച്ചു വേണി. വാട്ട്? അല്ല മോള്, മോള് എന്റെ ബാത്റൂമിൽ കുളിച്ചാലേ മോള് ഫ്രഷ് ആയി എന്ന് തോന്നൽ എനിക്ക് വരൂ. ഓക്കേ ശരി. ഇനി അതിന് ഒരു പരാതി വേണ്ട പത്മാഷ്. എനിക്ക് കുളിച്ചാ മതി, എന്തിനാ ഫ്ലഷ്? എന്നാലും അങ്ങനെയല്ലല്ലോ, എന്റെ പൊന്ന് മൊത്തത്തിലൊന്ന് ഫ്ലഷ് ആക്കി കിട്ടണം. അല്ല ഫ്രഷ് ആക്കി കിട്ടണം. അവിടെ നല്ല പച്ച ബാത്റൂമാ, ജാവോ. ഓക്കെ. അവിടെ ആകുമ്പോ മൊത്തത്തിലൊരു മൂഡ് വരും, എല്ലാടെ വന്നിട്ടാണ് കേട്ടോ. അയ്യോ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ, ഇവിടെ കുളിക്കുന്നുണ്ടോ? റിയ, അല്ല നീ വെള്ളം ഒഴിക്കാതെയാണോ കുളിക്കുന്നേ? അല്ല ഷവർ വർക്ക് ചെയ്യുന്നില്ലേ? യെസ് യെസ്. ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ഇയാളിത് മതിയോ? ധാരാളം ധാരാളം. ഡി കെ, ഞാനാ ഒരു ടീഷർട്ടും കൂടെ എടുത്തിട്ടുണ്ടേ. അപ്പൊ അതും പോയി കിട്ടും. ആ എന്തായാലും നീ നന്നായിട്ട് കുളിച്ചിട്ട് വന്നാ മതി. സമയം എടുത്ത് കുളിച്ചോ, ശരിക്കും സോപ്പൊക്കെ ഇട്ടു. ഓടെ പറട്ടെക്കളോ. അങ്ങനെ തട്ടിപ്പോയി കാണു എന്റെ കർത്താവേ. ദക്ഷിണ ദക്ഷിണ ദക്ഷിണ, എഴുതക്ക് എഴുതക്ക്. ആ എഴുതക്ക്. ഇവിടെ ആരും എനിക്ക് അറിയണം. എന്നോട് പറീകേ. ഇപ്പോഴോ ശവമായത്. ഡി കെ 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 ഡ
डीके ഞാൻ തന്നെ ഒരു 50 തവണ വിളിച്ചിരുന്നു, എന്നിട്ട് എന്തായി? പിന്നെ എങ്ങനെ എന്നിട്ട് എന്നൊക്കെ പറയണോ? 15 ദിവസം ആശുപത്രിയിൽ ഓക്സിജൻ ഡിപ്ലേഷൻ, മൊത്തം കരുതിയില്ല, നിറവായിരുന്നു. അപ്പൊ ജസ്റ്റീന എവിടെ പോകാൻ തലയിലായി. ഇതിനൊരു തീർപ്പുണ്ടാക്കണം, അതിലൂടെ തന്നെ കാണണമെന്ന് പറഞ്ഞത്. ഡൈവോഴ്സോ? പിന്നെ താൻ ടൗണിൽ എനിക്കൊരു സിംഗിൾ റൂം ശരിയാക്കി തരണം. അപ്പൊ വീടാ? അത് അവള് കൊണ്ടുപോയി. ഫാക്ടറി? അതും അവളെടുത്തു. അപ്പൊ മക്കള് എങ്ങനെ? ഞാനിനി കൂടുതൽ എന്ത് പറയാനാണ്? ഇതെല്ലാം താൻ തന്നെ വെച്ചോ. ഡി കെ സേഫ്. DK, the unsafe. പത്തിൽ പത്താണ് നദി ബുദ്ധി തലയില്ല, ഒറ്റക്കൊരു നിമിഷം പോലും അവൻ കൊള്ളുള്ള. കൊഞ്ചി കൊഞ്ചി തേനറിക്ക് പഞ്ചറായി DK, പിഞ്ഞി പിഞ്ഞി വീണൊരുത്തി പഞ്ചറായി DK.